കോഴിക്കോട് കരുവട്ടൂർ കോരമംഗലം കോളനിയിലെ 26 പട്ടികജാതി കുടുംബങ്ങൾക്ക് ശുദ്ധജല ആവശ്യങ്ങൾക്ക് ഏക ആശ്രയം വെൽഫെയർ സ്കൂളിലെ കിണറാണ്. കടുത്ത വേനലിൽ കിണർ വറ്റുമ്പോൾ ശുദ്ധജലത്തിനായി കിലോമീറ്ററുകളോളം നടക്കണം. സമീപ പ്രദേശങ്ങളിലെല്ലാം ശുദ്ധജല പൈപ്പുകൾ എത്തുമ്പോഴും പതിറ്റാണ്ടുകളായി കോളനിക്കാർക്ക് വെള്ളത്തിനായി മലയിറങ്ങേണ്ട അവസ്ഥയാണ്. 4 സെന്റിലാണ് വീട്. ആ 4 സെന്റിൽ വീട് ഞങ്ങൾ അടുത്തടുത്ത വീടായത് കൊണ്ട് ആരും കുഴൽക്കിണർ കുഴിക്കാൻ കഴിയില്ല. അപ്പോൾ ഞങ്ങൾ സ്കൂളിൻ്റെ അടുത്ത് നിന്നാണ് ഇപ്പോൾ വെള്ളം എടുക്കുന്നത്. സ്കൂൾ കിണറിന്ന് വെള്ളം എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ വന്ന് വെള്ളം കോരി കൊണ്ടുവെക്കണം. സ്കൂൾ 9 മണിക്ക് തുറക്കും. ആ 9 മണിയൊക്കെ തുറക്കുന്നതിൻ്റെ അടുത്ത് ഞങ്ങൾ വെള്ളം എടുക്കണം. വെള്ളം എടുത്ത് കഴിഞ്ഞ് 9 മണിയാകുമ്പോൾ പൂട്ട്. പിന്നെ അത് സ്കൂള് കൂട്ടി കഴിഞ്ഞ് 5 മണിക്ക് ശേഷം പിന്നെ വെള്ളം എടുക്കാൻ കഴിയുള്ളൂ. ഇരുപത്താറ് പട്ടികജാതി കുടുംബങ്ങളുണ്ട് കോരമംഗലം കോളനിയിൽ. 4 സെന്റിലാണ് ഓരോ വീടുകളും. 3ാമത്തെ തലമുറയാണ് ഇവിടെ ജീവിക്കുന്നത്. എല്ലാ കാലത്തും കുടിവെള്ളത്തിനായി ഇവർ മലയിറങ്ങേണ്ടി വരുന്നു. സമീപത്തെ സ്കൂൾ കിണറാണ് ഇപ്പോഴത്തെ ആശ്രയം. ക്ലാസ് നടക്കുന്ന സമയത്ത് വെള്ളമെടുക്കാൻ അനുമതിയില്ല. വേനൽ കടുത്താൽ കിലോമീറ്ററോളം നടന്നാണ് കോളനിയിലെ സ്ത്രീകൾ വെള്ളമെത്തിക്കുന്നത്. പുതിയ പദ്ധതി പ്രകാരം, ജൽജീവൻ പദ്ധതി പ്രകാരം പൈപ്പ് ലൈൻ കോളനികളിലേക്ക് നീട്ടുകയും ഈ കുടിവെള്ളം കിട്ടാതെ വിഷമം അനുഭവിക്കുന്ന എല്ലാ ആളുകളുടെയും വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള അടിയന്തര നടപടികൾ ഉണ്ടാവണം. ശുദ്ധജല സൗകര്യം ഒരുക്കുന്നതിൽ വീഴ്ച സംഭവിച്ചെന്ന് പഞ്ചായത്ത് അധികൃതർ തന്നെ സമ്മതിക്കുന്നു. അതെന്താ പറ്റിയെന്നുള്ള നമുക്ക് അറിയില്ല. എന്തായാലും ഇനി വരുന്നതുണ്ടെങ്കിൽ അവിടെ ഒരു പദ്ധതിക്കുള്ള സംവിധാനം ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കി കൊടുക്കാൻ തയ്യാറാണ്. എത്രയോ തലമുറകളായി ഈ കോളനിയിലുള്ളവർ ശുദ്ധജലത്തിന് വേണ്ടി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേവലം ഒരു പഞ്ചായത്തിന്റെ അനാസ്ഥ മാത്രമായി ചുരുക്കി കാണാൻ കഴിയില്ല. മറിച്ച് പട്ടികജാതിക്കാരോടുള്ള അവഗണന എന്നുള്ള രീതിയിൽ തന്നെ ഇത് അഡ്രസ് ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ക്യാമറാമാൻ സ്വരൂപ് നിവേദിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്.